ആവശ്യത്തിന് തൊഴിലാളികളില്ലാതെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള ശർക്കര നീക്കം പ്രതിസന്ധിയിൽ യൂണിയൻ തൊഴിലാളികളെ വിട്ടുനൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം ഇതോടെ സ്വന്തം തൊഴിലാളികളെ നിയോഗിക്കാൻ സംരക്ഷണവും അനുവാദവും ആവശ്യപ്പെട്ട് ദേവസ്വം ബോർഡിനെയും ജില്ലാ ഭരണകൂടത്തിനെയും ലേബർ ഓഫീസറെ സമീപിച്ചിരിക്കുകയാണ് കരാറുകാരൻ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ദിവസേന എത്തിയെങ്കിൽ മാത്രമേ അരവണ അടക്കമുള്ളവയുടെ പ്രസാദ നിർമ്മാണം മുടക്കമില്ലാതെ നടക്കുകയുള്ളൂ എന്നാൽ സി ഐ ടി തൊഴിലാളി യൂണിയൻ മതിയായ തൊഴിലാളികളെ പമ്പയിലേക്ക് വിട്ടു നൽകാത്തതോടെ സന്നിധാനത്തേക്കുള്ള ശർക്കർ നീക്കം ഭാഗികമായി നിലച്ചിരിക്കുകയാണ് മുപ്പതിൽ പല തൊഴിലാളികൾ വേണ്ടപ്പോൾ സി ഐ ടി യൂണിയനിൽപ്പെട്ട രണ്ട് തൊഴിലാളികൾ മാത്രമാണ് പണിക്കെത്തിയത് ട്രാക്ടർ ഓട്ടത്തിന് സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നതിനാൽ തൊഴിലാളികളുടെ കുറവ് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ തൊഴിലാളി യൂണിയനുകൾ വേണമെന്ന നിർബന്ധം പിടിക്കാൻ പാടില്ലെന്ന ഹൈക്കോടതിയുടെ കൃത്യമായ നിർദ്ദേശമുണ്ടെങ്കിലും ഇത് പാലിക്കാതെ തൊഴിലാളി സംഘടനകൾ പമ്പയിൽ സിഐ ടിയുന്റെ നേതൃത്വത്തിൽ ക്ഷേമനിധി ബോർഡ് അടക്കം രൂപീകരിച്ച് പ്രവർത്തനം ശക്തമാക്കുമ്പോഴും ആവശ്യത്തിന് തൊഴിലാളികളെ വിട്ടുനൽകാത്തതാണ് പ്രസിന്ധിക്ക് കാരണം കരാറുകാർക്ക് സ്വന്തം നിലയിൽ തൊഴിലാളികളെ എത്തിച്ച് പ്രതിസന്ധി മറികടക്കാൻ യൂണിയനുകൾ അനുവദിക്കുകയുമില്ല സ്വന്തം തൊഴിലാളികളെ നിയോഗിക്കുന്നതിന് പോലീസ് സംരക്ഷണം ഉറപ്പുവരുത്തണമെന്ന കോടതി ഉത്തരവുണ്ടെങ്കിലും കരാറുകാർക്ക് ഈ സംരക്ഷണം ലഭിക്കാറില്ല നിലവിലെ ശർക്കാർ നീക്കത്തിനുള്ള പ്രതിസന്ധി മറികടക്കാൻ പുറത്തുനിന്ന തൊഴിലാളികളെ എത്തിക്കാൻ അനുവാദവും സംരക്ഷണവും നൽകണമെന്നാവശ്യപ്പെട്ട് കരാറുകാരൻ ദേവസ്വം ബോർഡിനെയും ജില്ലാ ഭരണകൂടത്തെയും ലേബർ ഓഫീസറെയും സമീപിച്ചിരിക്കുകയാണ് എന്നാൽ കോടതിയെ സമീപിച്ച പ്രശ്നം പരിഹരിക്കാനാണ് ദേവസ്വം ബോർഡ് കരാറുകാരന് നൽകിയ നിർദ്ദേശം ചുരുങ്ങിയ സമയപരിധിക്കുള്ളിൽ പ്രസിന്ധി പരിഹരിച്ചില്ലെങ്കിൽ മകരവൽകൃതീർത്ഥാടന കാലത്ത് അപ്പം അരവണ എന്നിവയുടെ നിർമ്മാണം പ്രസിന്ധിയിലാകും ജനം സന്നിധാനം